ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഗാനമുണ്ടല്ലേ? അതെ, അതായത് പ്രമുഖരായ ഗായകരും സംഗീത സംവിധായകരും ഒക്കെ അന്വേഷിച്ച ഒരു ഗായികയുമുണ്ട്. ആരാണ് കടവത്ത് തോണി പാടിയ ആൾ എന്നുള്ളതായിരുന്നു അന്വേഷണം. ആ അന്വേഷിച്ച ആളെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. പരപ്പിൽ രമയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഗായിക. കടവത്ത് തോണി അടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലി നിഴലാട്ടം, കവിളത്ത് മഴവില്ലി നിഴലാട്ടം. വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് ജാനകിയും ശാന്ത പി നായരും ചേർന്ന് പാടിയ പാട്ടാണ് പരപ്പിൽ രമയുടെ ശബ്ദമാധുരിയിൽ സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തത്. പിന്നീട് ആരാണ് ഗായികയെന്നായി അന്വേഷണം. ഒടുവിൽ തിരിച്ചറിഞ്ഞു, കോട്ടയ്ക്കൽ സ്വദേശിനിയായ പരപ്പിൽ രമയാണ് ഈ ശബ്ദത്തിനുടമയെന്ന്. ഒരു വർഷം മുൻപാണ് ബന്ധുക്കളുടെ നിർബന്ധത്തിൽ ഈ 57-കാരി പ്രണവം ബാബുരാജിൽ നിന്ന് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. പാട്ട് പാടാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലായിട്ടേ ഉള്ളൂ. പുറത്തൊക്കെ അറിയാൻ തുടങ്ങിയിട്ട് ചെറുപ്പത്തിലെ വീട്ടിൽ നിന്നൊക്കെ പാടുമായിരുന്നു. പിന്നെ അതിന് മുന്നേ ഒരു 2-3 മാസം മുന്നേ ശിവന്റെ അമ്പലത്തിൽ പാടിയിരുന്നു. ഇവിടെ കോട്ടപ്പടിയില്ലേ, അവിടെ പാടിയിരുന്നു ഒരു പാട്ട്. ആദ്യമായിട്ട് പാടിയതാണ്. രാജസിന്റെ 78 ബാച്ചിലാണ് ഞാൻ. അപ്പം 100-ാം വാർഷികം പരിപാടി തുടങ്ങിയല്ലോ, അപ്പോൾ അന്നാണ് ഞങ്ങൾ ഗ്രൂപ്പ് തുടങ്ങിയത്. ആ അതിലാണ് ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് പാട്ട് തുടങ്ങിയത്. പടിയത്തെ രാമകൃഷ്ണൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഈ മൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും കൂടി പാടുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ചളിപ്പൊക്കെ തീർന്ന് ഇങ്ങനെ പാടാൻ തുടങ്ങി. ഇതിനിടെ ഒരു പാട്ടുപാടി ഗായിക KS ചിത്രയ്ക്ക് അയച്ചു കൊടുത്തു. നല്ല അഭിപ്രായം കിട്ടിയതോടെ കൂടുതൽ ഊർജമായി. രാജാസ് സ്കൂൾ SSLC ബാച്ചിലെ സഹപാഠികൾ നിർബന്ധിച്ചപ്പോഴാണ് യൂട്യൂബിൽ പാടിയത്. വയറല അത് ആദ്യം പിന്നെ രവിമേനോൻ അറിയില്ലേ പാട്ടെഴുത്ത്, രവിമേനോൻ ഇങ്ങനെ ഈ ശിവന്റെ അമ്പലത്തിൽ പാടിയിട്ടുള്ള അഷ്ടമി രോഹിണി എന്നുള്ള ചിത്ര പാടിയ പാട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അത് പിന്നെ രവിമേനോൻ ചിത്രയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാനിത് യൂട്യൂബിൽ തുടങ്ങിയത്. ഈ പാട്ട് ഫേസ്ബുക്കിൽ എപ്പോഴും ഇടാറില്ല, ഫേസ്ബുക്കിൽ ചിലപ്പോൾ ഇടാറുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ മോള് ഫേസ്ബുക്കിൽ ഇട്ടപ്പം രവിയേട്ടനത് പിന്നെ ഷെയർ ചെയ്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി. അങ്ങനെ പിന്നെ അത് സദനം ഹരികുമാർ സാറ് ഷെയർ ചെയ്തു. അപ്പോഴേക്ക് ഒരുപാട് ആൾക്കാർ കണ്ടു. അത് എന്താ അറിയില്ല, അങ്ങനെയായിട്ട് പോയി. പാട്ട് വൈറലായതോടെ ശാന്ത പി നായരുടെ മകളും ഗായികയുമായ ലതാ രാജു, സംവിധായകൻ കമൽ, സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, ശ്രീകുമാരൻ തമ്പിയുടെ ഭാര്യ രാജേശ്വരി, ഗായകരായ TV മുരളി, സതീഷ് ബാബു, മഞ്ജു മേനോൻ, കഥകളി നടനും സംഗീതജ്ഞനുമായ സദനം ഹരികുമാർ എന്നിവരെല്ലാം ശബ്ദത്തിന്റെ ഉടമയെ അന്വേഷിച്ചു. ഗാനനിരൂപകനായ രവി മേനോനാണ് തന്റെ അടുത്ത ബന്ധുവായ രമയാണ് ഗായകിയെന്ന് വെളിപ്പെടുത്തുന്നത്. പരേതനായ പരപ്പിൽ ശിവശങ്കരമേനോന്റെയും ജാനകി അമ്മയുടെയും മകളും കോഴിക്കോട് ഉണ്ണിമാധവന്റെ ഭാര്യയുമാണ് രമ. മണവാളനിത്തും നേരം കുടുമയിൽ ചൂടാനൊരു കുടമുള്ള മലർമാല കോർത്തു വച്ചു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.